ഹലോ അച്ഛന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൂരജ് കൂട്ടറിനെ തമ്പിലേസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരുന്നത് നാടൻ രീതിയിൽ ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിൽ വരികയുള്ളൂ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി വെച്ചതാണ്. ഒന്നും കൂടിയും കഴുകിയെടുക്കുവാണ്. ഒരു 1.5 കിലോ ചിക്കനാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മസാലക്കൂട്ട് തയ്യാറാക്കാം. നമ്മൾ അതിനുവേണ്ടി ജാർ എടുത്തിട്ടുണ്ട്. ജാറിൽ 2 PC ഇഞ്ചി എടുത്തിട്ട് ജാറിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 10 അല്ലി, ഒരു മീഡിയം ടൈപ്പുള്ള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കട്ട തൈരും കൂടി ചേർക്കാം. എന്നിട്ടിത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ അകത്ത് പുതിനയില ഉണ്ടെങ്കിൽ അതും ചേർക്കാം. ചട്ടിയിലാണ് ഇന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഏലക്കായും കറുവപ്പട്ടയും ഗ്രാമ്പും കൂടി ഇടുവാണ്. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അതിൻ്റെ അകത്തേക്ക് ഇപ്പം നമ്മൾ ഒരു 3 സവാള, വലിയ സവാള വെട്ടി വെച്ചിട്ടുണ്ട്. അത് ഇടാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അര ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക്. എന്നാൽ പെട്ടെന്ന് ഒന്ന് വഴണ്ടി കിട്ടും നമുക്കിത്. ഒരു 2 കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം നമ്മുടെ ഉള്ളി ഏതായാലും നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് മസാല ഇടാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചു വെച്ചത്. പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. പിന്നൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതൊരു 2 സെക്കൻഡ് ഇതിൻ്റെ മണം മാറുന്ന വരെ ഒന്ന് വെക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 വലിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് മിക്സി ഇടാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇടാം. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് അരച്ച് വെച്ച മസാലക്കൂട്ടും കൂടി ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. ഗ്രേവി വേണ്ടവർക്ക് കൂടുതൽ വെള്ളം ചേർക്കാം. നമ്മളിത് കുറച്ച് ഗ്രേവി മതി, അതുകൊണ്ട് കുറച്ച് 1 കപ്പേ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഉപ്പ് കുറച്ച് മുന്നേ ഇട്ടായിരുന്നു, അതുകൊണ്ട്
പിന്നെ നോക്കിയിട്ട് ഉപ്പിടുന്നുള്ളൂ. ഇതിനകത്തേക്ക് നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പില ഇടാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊറോട്ടയുടെ കൂടെ കഴിച്ച് നോക്കാം. സ്പെഷ്യൽ ചിക്കൻ കറി. അപ്പോൾ നല്ല ചൂട് പൊറോട്ടയും ചിക്കനും. Thank you.